നമസ്കാരം, റിയൽ ന്യൂസ്. ഉള്ളേരി AUP സ്കൂളിൽ ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഷെഫീഖ് കത്രമൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പാരന്റിംഗ്, സൈബർ സുരക്ഷ, ലഹരി ബോധവൽക്കരണം, കൗമാരക്കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളിൽ ചർച്ചകളും നടന്നു. ഉള്ളേരി AUP സ്കൂൾ ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ട്രെയിനർ ഷെഫീഖ് കത്രമൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ കുട്ടി ഏത് നിമിഷവും എന്തിലേക്ക് പെട്ടുപോകാവുന്ന അവസ്ഥയിൽ ഉണ്ടാവാം. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ വിളിച്ച് വിളിക്കും. ആദ്യം തന്നെ ഏത് രക്ഷിതാവ് ആദ്യം പറയുന്ന മോനെ ഒന്ന് രക്ഷിതാവ് ഒന്ന് വരണം, വീട്ടിൽ സ്കൂളിൽ വരണം, ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ മാഷെ പറയും മതി, നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മാഷ് നിങ്ങളെ വിളിക്കും. അത് മറ്റേ ആ ചൂടെത്തിയാണ് ഇവിടെ കൊണ്ട് പോയി. നമ്മളെന്തോ തരുന്ന നമ്മൾ മെഡിക്കലൂർ ഹോസ്പിറ്റലിലേക്കുള്ള മെഡിക്കൽ കോളേജിലേക്ക് തിരക്കിലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ചൂടായത്. പക്ഷെ ആ സാറ് പറയും എന്തൊക്കെ ആണോ, ഞാൻ എന്തായാലും 3 മണിയാകുമ്പോൾ വന്നാൽ മതിയാവുമോ സാറേ? അതിന് പകരം മാഷന്മാർക്ക് എനിക്കെന്തേലേ പണി, ആ കുട്ടികളെ നിങ്ങളെ കുട്ടികളെ ചെയ്യാൻ കിടക്കണം. എന്ത് ചെയ്യും അറിയോ? അത് ആ പാരന്റ് ചൂടാണ്, നല്ല മാറാണ്. ആ പാരന്റിനെ ഞാൻ വിളിക്കൂല, അയാൾ മോൾ എന്തോ അറിയൂട്ടെ. അതിന് അവസരം നമ്പർ കൊടുക്കണം. വിളിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിലേക്ക് ശാന്തതയുള്ള ആളായിട്ട് ഞാൻ മാറണം. ഇവിടെ മാറണം. ആ സാറേ ഞാൻ 3 മണിക്ക് വരാം കേട്ടോ. നമ്മള് ഇതുവരെ ഒരു ചോദ്യമാണ്, ഓക്കെ ബോ ആവറേജിനെ മാത്രം പറഞ്ഞാട്ടോ. ഇതുവരെ ലൈഫിൽ ഒരു ടീച്ചറെ വിളിച്ചിട്ട് ടീച്ചറെ നിങ്ങളെടുത്ത് എത്തിയ ശേഷം ഉണ്ടല്ലോ മോന് അക്ഷരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നന്ദി ടീച്ചറെ എന്ന് വിളിച്ചൊരു കൈകൊണ്ട്. 250 രക്ഷിതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. കൂടാതെ പാരന്റിംഗ്, സൈബർ സുരക്ഷ, ലഹരി ബോധവൽക്കരണം, കൗമാരക്കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ PTA പ്രസിഡന്റ് CM സന്തോഷ് കുമാർ അധ്യക്ഷനായി, MPTA ചെയർപേഴ്സൺ സൽമാൻ ഔഫൽ, പ്രധാന അധ്യാപിക PT മാലിനി, ജാഗ്രതാ സമിതി കൺവീനർ KV ബ്രിജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.